ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരിഹി ഓം. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 4 ശ്ലോകം 28. ദ്രവ്യയജ്ഞസ്തപോയജ്ഞ യോഗയജ്ഞസ്തഥാ പരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യതയ സംശിതവൃതാഹ. ദ്രവ്യയജ്ഞസ്തപോയജ്ഞ യോഗയജ്ഞസ്തഥാ പരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യതയ സംശിതവൃതാഹ. സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധദീപ്തരാകുന്നു. മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗയോഗ പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായുള്ള വേദാധ്യയനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു. ഭാവാർത്ഥം: ഈ യജ്ഞങ്ങൾ പലവിധത്തിലാണ്. വിവിധ ദാനകർമ്മങ്ങൾക്കായി കൈവശമുള്ളതെല്ലാം വിനിയോഗിക്കുന്നവരുണ്ട്. ഭാരതത്തിൽ ധനികരായ വ്യവസായികളും രാജാക്കന്മാരും ധർമ്മശാല, അന്നക്ഷേത്രം, അതിഥിശാല, അനാഥാലയം, വിദ്യാപീഠം മുതലായ ധർമ്മസ്ഥാപനങ്ങൾ നടത്തിപ്പോരുന്നു. ആശുപത്രികളും വൃദ്ധമന്ദിരങ്ങളും ദരിദ്രർക്ക് സൗജന്യമായ ചികിത്സ, വിദ്യാഭ്യാസം, ആഹാരം തുടങ്ങിയവ നൽകുന്നതിനുള്ള ഇത്തരത്തിലുള്ള ധർമ്മസ്ഥാപനങ്ങളും മറ്റ് രാജ്യങ്ങളിലുമുണ്ട്. ഈ പ്രവർത്തനങ്ങളെയെല്ലാം ദ്രവ്യമയം യജ്ഞമെന്ന് പറയുന്നു. ചിലർ ജീവിതോത്കർഷത്തിനോ പ്രപഞ്ചത്തിൽ തന്നെയുള്ള ഉപരിലോകങ്ങൾ നേടാനോ ചാന്ദ്രായണം, ചാതുർമാസ്യം തുടങ്ങിയ വ്രതങ്ങൾ സ്വമേധയാ കൈക്കൊള്ളുന്നു. ഈ പ്രക്രിയകൾക്ക് ചില കർക്കശ നിബന്ധനകളനുസരിച്ച് ജീവിക്കാമെന്ന് ശപഥം ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണമായി, ചാതുർമാസ്യ വ്രതമെടുക്കുന്നയാൾ കൊല്ലത്തിൽ 4 മാസം, ഏതാണ്ട് ജൂലൈ മുതൽ ഒക്ടോബർ വരെ, ക്ഷൗരം ചെയ്യാൻ പാടില്ല. ചില പ്രത്യേക ആഹാരങ്ങൾ ഭക്ഷിക്കുവാനോ ദിവസത്തിൽ ഒന്നിലേറെ തവണ ആഹാരം കഴിക്കുവാനോ വീടിന് പുറത്തിറങ്ങുവാനോ പാടില്ല. ഇങ്ങനെ ജീവിത സുഖങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് തപോമയ യജ്ഞം. വേറെ ചിലർ പാതഞ്ജല യോഗ പദ്ധതി പോലെ സ്വയം നിരപേക്ഷതയിൽ ലയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള യോഗനിഷ്ഠയിലോ പ്രത്യേക സിദ്ധികൾക്കായുള്ള ഹഠയോഗം, അഷ്ടാംഗയോഗം എന്നിവയിലോ ഏർപ്പെടുന്നു. ചിലർ തീർത്ഥയാത്രകൾ നടത്തുന്നു. ഭൗതിക ലോകത്തിൽ പൂർണ്ണത നേടാൻ ചെയ്യുന്ന ഇവയെല്ലാം യോഗയജ്ഞങ്ങളാണ്. വൈദിക സാഹിത്യം, വിശേഷിച്ച് ഉപനിഷത്തുകൾ, വേദാന്ത സൂത്രങ്ങൾ, സാഖ്യദർശനം എന്നിവ വായിച്ചു പഠിക്കുന്നവരായിട്ട് ഇനിയും ചിലരുണ്ട്. സ്വാധ്യായ യജ്ഞമാണ് ഇതെല്ലാം. പഠനയജ്ഞത്തിൽ മുഴുകലാണിത്. ജീവിതോത്കർഷ സിദ്ധിക്ക് വേണ്ടി വിശ്വാസപൂർവം വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ഈ യോഗികളെല്ലാം. നേരിട്ടുള്ള ഭഗവത് സേവനമായതുകൊണ്ട് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കൃഷ്ണാവബോധം. മുൻപറഞ്ഞ യജ്ഞങ്ങൾ കൊണ്ട് സിദ്ധിക്കാവതല്ലാത്ത ഈ അവസ്ഥ കൃഷ്ണൻ്റെയോ കൃഷ്ണഭക്തൻ്റെയോ കാരുണ്യം കൊണ്ട് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് കൃഷ്ണാവബോധം ദിവ്യമാണ്. ഹരേ കൃഷ്ണ, രാധേ രാധേ.